Hi friends, welcome back to my channel. I am chicken cutlet recipe. That is a variety of chicken cutlet. So, we will do this. So, if you are watching my channel, subscribe to the bell icon and click the bell icon. Click the bell icon and click the bell icon. If you are watching the video, you will be able to get the like, share and comment. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇവിടെ ലാസ്റ്റ് ചെയ്തതിന്റെ വീഡിയോ ആണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് അതൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചതാണ് ട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങും കൂട കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പുപൊടിയും കുരുമുളകിന്റെ പൊടിയും കൂട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട ഇട്ട് കുറച്ച് വെള്ളം കൂട ഒഴിച്ച് കൊടുത്തുന്ന് കുക്കറിന്റെ മൂടി വെച്ചുന്ന് ഗ്യാസ് കത്തിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂട കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ചഷ്ണി ഇഞ്ചിയും കൂട എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കറിച്ചട്ടിയിലാണ് ട്ടോ ഒന്ന് എല്ലാ സവാളയും കൂട ഒന്ന് വഴറ്റിട്ട് കട്ട്ലറ്റിന്റെ മസാലകളൊക്കെ വഴറ്റി ചെയ്യുന്നത് അപ്പോൾ വേറെ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ചട്ടിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപ്പുപൊടിയും കൂട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് സവാള ഒന്നും വാടേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് അത് ഞാൻ കാണിച്ചില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട് പിന്നെ പാകത്തിന് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറില്ലാത്ത മുളക് പൊടിയാണ് അതാണ് ഇപ്പോൾ ഇങ്ങനെ വഴറ്റിയുമ്പോൾ ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും കളറില്ലാത്തതുപോലെ ഇപ്പോൾ ഭയങ്കര എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇട്ടത് അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതുപോലെ ഞാൻ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് ഉടച്ചു കൊടുത്തതാണ് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആറാനായിട്ട് വെക്കുക അതുപോലെ തന്നെ ഞാനിവിടെ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയിലേക്കൊന്ന് മുക്കിയിട്ടൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ടെല്ലാം ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഓരോന്നായി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മകനാണ് ചെയ്തിരിക്കുന്നത് അവനക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തതാണ് അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ടിങ്ങനെ മറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന്